റവന്യൂ ജില്ലാ കായികമേള വെള്ളിയാഴ്ച പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നടക്കും. കായികമേളയ്ക്ക് മുന്നോടിയായുള്ള ദീപശിഖാ പ്രയാണം ചെറുവത്തൂരിൽ ആരംഭിച്ച് കാലിക്കടവിൽ സമാപിച്ചു. 13 മുതൽ 15 വരെ പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു. കൗമാര കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മേളയ്ക്ക് സ്വാഗതമോദി. ചെറുവത്തൂരിൽ നിന്നും ബാൻഡുവാദ്യത്തിന്റെ അകമ്പടിയോടെ കായിക താരങ്ങൾ ആനയിച്ച ദീപശിഖ മുഖ്യവേദിയായ കാലിക്കടവ് മൈതാനിയിൽ സംഘാടകർ ഏറ്റുവാങ്ങി. ചെറുവത്തൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ദീപശിഖ അത്ലറ്റുകൾക്ക് കൈമാറി റാലി ഉദ്ഘാടനം ചെയ്തു. കായികപരമായുള്ള പിന്നോക്കാവസ്ഥ നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ടാണെങ്കിൽ പോലും പുതിയ തലമുറയും വിദ്യാർത്ഥികളെയും അവരുടെ കായിക മികവ് പ്രകടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജില്ലക്കും സംസ്ഥാനത്തിനകത്തും സംസ്ഥാന ജില്ലാ കായികാവസരത്തിനും ഏറെ പ്രതീക്ഷകളോടുകൂടി പുതിയ വേഗവും പുതിയ റെക്കോർഡും നാളെ മറ്റന്നാൾ നടക്കുന്ന കാര്യക്രമങ്ങൾ നടക്കുന്ന ജില്ലാ കായികമേളയിൽ ടി ധനഞ്ജയൻ അധ്യക്ഷനായി, ഡിഇഒ കെ പി പ്രകാശൻ, എഇഒ ടി എം സദാനന്ദൻ, കെ നാരായണൻ, ചന്ദ്രമോഹനൻ, എം നാരായണൻ, സൂര്യനാരായണ കുഞ്ചുനായർ, സി എം മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. 7 ഉപജില്ലകളിൽ നിന്നായി 2000 കായിക താരങ്ങളാണ് 3 ദിവസത്തെ മേളയിൽ മാറ്റിവെക്കുന്നത്. 13 പകൽ 3:30 ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കായികമേള ഉദ്ഘാടനം ചെയ്യും. എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. 14 വൈകുന്നേരം 4 സമാപന സമ്മേളനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജാനകി ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് കെ നാരായണൻ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യും. 15 രാവിലെ 7 നടക്കുന്ന ആൺ പെൺ വിഭാഗം ക്രോസ് കൺട്രി മത്സരങ്ങളോടെ മേള സമാപിക്കും.